ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിന്ധുവിൻ്റെ ശവം കുളഞ്ഞ ശേഷം ബോസ് എന്ന് പറഞ്ഞ ആൾ അജയനെ വിളിച്ച് പത്ത് ലക്ഷം രൂപ തരണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ കള്ളത്തരവും ഞങ്ങൾ പോലീസിനെ അറിയിക്കുമെന്നുള്ളതും എല്ലാവരെയും അറിയിക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഭീഷണിപ്പെടുത്താണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ ഇതാ വരുന്നു എന്നൊക്കെ പറയണം കേട്ടോ അങ്ങനെ ബോസ് വല്ലാതെ അങ്ങ് വിളിച്ച് ശല്യപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് അജയനെ അപ്പോൾ അജയനാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സാവകാശം തരണം എന്നൊക്കെ പറയുമ്പോൾ ബോസ് അതൊന്നും കേൾക്കാൻ കൂടും അങ്ങനെ അജയൻ ബോസ് വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ആക്കി വെക്കാറുണ്ടോ അപ്പോൾ മൈതില് പറയുന്നുണ്ട് ഫോണൊക്കെ ഓഫാക്കി വെച്ചാൽ അത് പ്രശ്നമാവില്ലേ അയാൾ ഈ വീട്ടിലേക്ക് ചോദിച്ചു വരില്ലേ എന്ന് പറയുമ്പോൾ അയാൾക്കതിനെ ഈ വീട്ടിലെ ഒന്നും അറിയില്ല എന്ന് പറയട്ടോ അപ്പോൾ മൈതിലി പറയണ ആവശ്യക്കാരൻ അതൊക്കെ തേടി കണ്ടുപിടിച്ചോണ്ട് വരും നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ എനിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് മൈതിലി അതെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് അങ്ങാടി തോറ്റതിന് അമ്മയോടൊന്ന് പറഞ്ഞ പോലെയാണല്ലോ എന്നോടാണല്ലോ അജേട്ടൻ ദേഷ്യം തീർക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും അജയൻ അങ്ങ് ക്ഷമ നശിക്കുകയാണ് എന്നിട്ട് മൈഥിലിയുടെ കാരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് അങ്ങനെ അടി അടിയിട്ടിയതോടുകൂടി ആകെ ആകങ്ങ് സങ്കടം വരികയായിട്ട് നിനക്ക് വേണ്ടിയിട്ടാടി ഞാൻ ആ സീൻ എന്തുവിനെ കൊന്നത് എന്നങ്ങ് പറഞ്ഞ് അജയൻ മൈതിലി അങ്ങ് കുറ്റപ്പെടുത്താണ് അങ്ങനെ അജയൻ്റെ പെരുമാറ്റം പെട്ടെന്ന് സഹിക്കാൻ വയ്യാതെ മൈതിലി പൊട്ടിക്കരഞ്ഞോണ്ട് അവിടുന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ അജയനാണെങ്കിലോ അടിച്ചതിൽ അജയനും ഒരു ചെറിയ വിഷമം വരികയാണ് എന്നിട്ട് അജയൻ അടിച്ച് കൈകളൊന്നും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ മൈദി മൈതിലിയെ അടിക്കേണ്ടായിരുന്നു എന്നുള്ള ഭാവത്തിൽ പിന്നീട് മൈതിലി ആണെങ്കിലും അജയൻ്റെ പെട്ടെന്നുള്ള ഈ ഭാവങ്ങളൊക്കെ കാണുമ്പോൾ മൈതിലിക്ക് വല്ലാതെ അങ്ങ് സങ്കടം വന്നിട്ട് അതിങ്ങനെ ആലോചിച്ച് നിൽക്കാവും അപ്പോഴാവും അവിടേക്ക് യും കൂടി അങ്ങ് വരികട്ടോ അങ്ങനെ മൈതിലി കരയുന്നത് അവർ കാണാണ് അപ്പോൾ എന്തിനാ മോളെ നീ കരയുന്നത് അപ്പോഴത്തേക്കും മൈതിലി കണ്ണൊക്കെ തുടച്ചിട്ട് ഞാൻ കരഞ്ഞില്ലല്ലോ പിന്നെ നീ കരയുന്നത് ഞങ്ങൾ കണ്ടല്ലോ അതിന് എനിക്കിവിടെ കരയാനും സ്വാതന്ത്ര്യമില്ല എന്തിനാ നിങ്ങൾ എന്നെ ശല്യപ്പെടുത്താൻ വരുന്നത് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടൊന്നും ഇല്ലല്ലോ ഒന്ന് ഇവിടെ നിന്ന് പോയി പോയിത്തരാമോ എന്നങ്ങ് ചോദിക്കുമ്പോൾ കാവേരി പറയും എന്തിനാ മോളെ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നീ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് നിനക്ക് നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇതുവരെയും എല്ലാം ചെയ്തിട്ടുള്ളൂ എപ്പോഴാ ഇങ്ങനെ ഒരു നല്ല ബുദ്ധി തോന്നി തോന്നിത്തുടങ്ങിയത് നീ എന്താ മൈതിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് നന്ദിത അങ്ങ് ചോദിക്കുന്നുണ്ട് പിന്നെ എങ്ങനെ സംസാരിക്കണം നിങ്ങളോട് നിനക്ക് ഇപ്പോഴും അഹങ്കാരത്തിന് ഒരു കുറവും വന്നിട്ടില്ല നിനക്ക് ഇത്രത്തോളം അധികം കിട്ടിയിട്ടും നിന്റെ ഭാവത്തിലൊന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല നിനക്ക് എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ അത് മറ്റൊരാളുമായി ഷെയർ ചെയ്താൽ അത്രത്തോളം അധികം സങ്കടം കുറയുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ചോദിച്ചത് എന്ന് കാവേര് പറയട്ടെ എനിക്ക് ഒരു സങ്കടവുമില്ല നിങ്ങൾ എൻ്റെ അടുത്ത് പോയി തന്നാൽ അതോ കാവേരിയോട് നന്ദിത പറയുകയാണെ ഇവളോടൊന്നും നല്ലപോലെ സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇവളുടെ അഹങ്കാരത്തിന് ഒരു കുറവും വന്നിട്ടില്ല അല്ല ഇവിടെ ഇവൾ ഒരു പണിക്ക് ഒരാളെ വെച്ചിരുന്നല്ലോ സിന്ധു എന്ന് പറഞ്ഞവൾ അവൾ എവിടെ പോയി അവളെ കാണുന്നില്ലല്ലോ എന്താ ഭാര്യയും ഭർത്താവും കൂടി അവളെ കൊന്നു കളഞ്ഞോ ഭാര്യയും ഭർത്താവും കൂടി അവളുടെ അവിഹിതം തൻ്റെ ഭർത്താവിൻ്റെതാണെന്ന് മനസ്സിലാക്കിയ ശേഷം അവളെ ഇല്ലാതാക്കിയോ എന്നങ്ങ് ചോദിക്കുമ്പോൾ മൈതിലി ആകങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ എന്നിട്ട് മൈതിലി ചൂടായിട്ട് പറയുകയാണ് വെറുതെ ഇല്ല ാത്ത കാര്യം പറഞ്ഞുണ്ടാക്കേണ്ട എൻ്റെ അജേട്ടനെ കുറിച്ച് ഒരു വേണ്ടാധീനവും പറഞ്ഞുണ്ടാക്കേണ്ട അദ്ദേഹം ഒരു പാവമാണ് എന്നൊക്കെ പറയുമ്പോൾ ആ നീ അങ്ങ് അവനെ അങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചോ നിനക്ക് പഠിക്കാൻ പോകുന്നതേയുള്ളൂ അവൻ്റെ യഥാർത്ഥ സ്വഭാവം ഇനിയും നീ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നീ അങ്ങ് അനുഭവിച്ചോ എന്നൊക്കെ പറയുമ്പോൾ ദേ പെണ്ണും പെണ്ണുംപിള്ള വെറുതെ എന്നോട് ചൊറിയാൻ വരണ്ട എന്ത് വകയിലടി ഞാൻ നിൻ്റെ പെണ്ണും ആകുന്നത് എൻ്റെ ഭർത്താവ് നിന്റെ ഭർത്താവിൻ്റെ ഏട്ടനൊക്കെ തന്നെയാണ് പക്ഷേ ഞാനും നീയും തമ്മിൽ വെറും ആറു മാസത്തിൻ്റെ വ്യത്യാസം ഉള്ളൂ പിന്നെ ഏതു വകയിലടി ഞാൻ എൻ്റെ പെണ്ണും പിള്ളയാകുന്നത് എന്നൊക്കെ പറഞ്ഞ് നന്ദിത അങ്ങ് മൈതിലിയോട് ചൂടാവാൻ കേട്ടോ അങ്ങനെ പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കും ആവുമ്പോൾ കാവേരി പറയണ മതി നിർത്തിക്കെ നന്ദിത ഇവളുമായിട്ട് സംസാരിക്കേണ്ട ഇവളുടെ അഹങ്കാരത്തിന് അവൾക്കുള്ള തിരിച്ചടി കിട്ടാൻ പോകുന്നതേ ഉള്ളൂ അപ്പോഴാണ് അവൾക്ക് ഇതൊക്കെ മനസ്സിലാവുകയുള്ളു നമ്മൾ നല്ലതല്ലേ എന്ന് കരുതിയിട്ടാണ് ഇവളോട് സംസാരിക്കാനൊക്കെ വന്നത് നമ്മൾ നാലു പേരും ഒരുമിച്ചായിരുന്നല്ലോ ഇപ്പോഴല്ലേ ഇവൾക്ക് നമ്മളെ കണ്ണെടുത്ത കണ്ണോടാ ായത് അതുകൊണ്ട് ഇവൾ അനുഭവിക്കാനുള്ളത് ഇവൾ തന്നെ അനുഭവിച്ചോട്ടെ നമുക്ക് ഇതിൽ ഇടപെടേണ്ട പക്ഷേ നീ ഒരു കാര്യം ഓർത്തു വെച്ചോ ഭർത്താവും ഭാര്യ ഞങ്ങൾ പോലീസിനോട് ഒരു പരാതി കൊടുത്താൽ മതി സിന്ധുവിനെ കാണാനില്ല എന്നുള്ളത് ഭർത്താവും ഭാര്യയും ഇപ്പോൾ അകത്താവുന്നത് കാണണോ വെറുതെ ഞങ്ങളോട് മുട്ടാൻ നിൽക്കണ്ട നിങ്ങൾ തന്നെയാണ് ആ സിന്ധുവിനെ കൊന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ടുണ്ടാവും എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് എന്നൊക്കെ അന്ത്യത വീണ്ടും അങ്ങ് പറയാനട്ടോ അത് കേൾക്കുമ്പോൾ മൈതിലേക്ക് വീണ്ടും അങ്ങ് ആകെ അങ്ങ് പേടിയാവുകയാണ് അങ്ങനെ കാവേരി ഇവളുമായിട്ട് സംസാരിക്കണ്ട എന്നും പറഞ്ഞ് നന്ദിതയെ അങ്ങ് പിടിച്ചു വലിച്ചോണ്ട് പോവുകയാണ് നീ ഇവളുമായിട്ട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇവരുടെ മൂന്ന് പേരും കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്നും അജയം കേൾക്കുന്നുണ്ടാവോ അങ്ങനെ അജയം വന്നിട്ട് എന്താ അടി എന്താ ഇവിടെ ഉണ്ടായത് അത് അവരെ മുഖത്ത് നോക്കി ചോദിച്ചു മ നിങ്ങളാണോ സിന്ധുവിനെ കൊന്നു കുഴിച്ചിട്ടത് എന്നുള്ളത് എനിക്കാകെ പേടിയാവുന്നു അജയേട്ട നിന്റെ വായിൽ നിന്നും തന്നെയാവും ഈ സത്യം ഇല്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അവരാണ് ഇവിടേക്ക് വന്നത് ആ അതിന് അവർക്ക് ചൊറിയാനുള്ളത് നീ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും ആദ്യം നിന്റെ വായ ഒന്ന് പൊത്തിപ്പിടിക്കെ എന്നിട്ട് ഏതെങ്കിലും മുക്കിൽ പോയി ഇരിക്കി എന്റെ ജീവിതം കൂടി ഇല്ലാതാക്കല്ലേ പോലീസ് വന്ന് സിന്ധുവിൻ്റെ മരണത്തെക്കുറിച്ച് ചോദ്യം ചെയ്താൽ ഒന്ന് നീ ഓർത്തു വെച്ചോ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവളെ കൊന്നത് പക്ഷേ ഞാൻ പറയും നീയാണ് അവളെ കൊന്നതെന്നുള്ളതും പിന്നീട് ആ ശവം കൊണ്ടുപോയി കളയാൻ മാത്രമാണ് ഞാൻ നിന്നെ സഹായിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൈയൊഴിയും പിന്നെ നിനക്ക് ജീവിതകാലം മുഴുവൻ അഴിക്കുള്ളിൽ കഴിയേണ്ടി വരും അല്ലെങ്കിൽ തൂക്കി കൊല്ലാൻ വിധിക്കും അതായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ പക്ഷേ ഞാൻ ഇതിൽ നിന്നും രക്ഷപ്പെടും ഞാൻ നിരപരാധിയാണെന്നുള്ളത് ഞാൻ തെളിയിക്കുകയും ചെയ്യും വെറുതെ മുക്കിലോ മൂലയോ പോയി മിണ്ടാതെ ഇരുന്നോളണം അതെല്ലാം എന്നുണ്ടെങ്കിൽ വരാനുള്ളതൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അജയൻ അങ്ങ് പോകാനെട്ടോ അങ്ങനെ അജയന്റെ വാക്കുകൾ മൈതിലേക്ക് വല്ലാതെ അങ്ങ് തറച്ചു കയറുകയാണ് ഇവയാൾ എന്നെ ചതിക്കുകയാണ് എൻ്റെ പേരിലേക്ക് ഇനി കൊലപാതക കുറ്റം എഴു എടുത്തിടുകയാണ് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവാനോ അങ്ങനെ നമ്മൾ അങ്ങ് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ് അജയന്റെ ഈ ഒരു പെട്ടെന്നുള്ള ഭാവ വ്യത്യാസം കാണും ഈ സമയത്ത് സുനീഷ് ആണെങ്കിലോ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കാവും മുത്തുമാരന്റെ അച്ഛൻ വെറുതെയാണ് എന്നെ അടിച്ചത് എന്നുള്ള ഭാവത്തിലെട്ടോ അപ്പോഴാവും അവിടേക്ക് ആതിരങ്ങ് വരികട്ടോ എന്നിട്ട് സുനീഷ് ഏട്ട എന്നങ്ങ് പറഞ്ഞ് വിളിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സുനീഷ് കണ്ണൊക്കെ അങ്ങ് തുടക്കാനട്ടോ അപ്പോൾ അതിൽ ചോദിക്കാണ് സുനീഷ് ഏട്ടൻ കരയുകയായിരുന്നോ എന്നങ്ങ് ചോദിക്കും ചോദിക്കുമ്പോൾ ഏ ഇല്ല ഞാൻ ഇവിടെ വെറുതെ നിന്നതാണ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടേക്ക് കരിയമ്പായി വന്നിട്ട് പറയണം അതെ സുനീഷ് കരയുക തന്നെയാണ് ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കരയുക തന്നെയല്ലേ ചെയ്യുക എന്നങ്ങ് പറയട്ടോ അപ്പോൾ അതിര് ചോദിക്കുക അതിന് എന്തിനാണ് ആരാണ് അടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മുത്തുമരൻ്റെ അച്ഛനാണ് അടിച്ചത് അയാളെ ആ മുത്തുമരനെ പുറത്താക്കിയത് സുനീഷ് കാരണമാണ് എന്നും പറഞ്ഞിട്ടാണ് അടിച്ചത് എന്ന് പറയട്ടോ അപ്പോൾ ആതിരക്ക് ദേഷ്യം വന്നിട്ട് അത് ചോദ്യം ചെയ്യാൻ വേണ്ടി അങ്ങ് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ സുനീഷ് അങ്ങ് കയ്യിൽ കയറിയിട്ട് പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണെ നീ എന്താ അതിരകുട്ടി ഈ കാട്ടാൻ പോകുന്നത് നീ ചോദ്യം ചെയ്താൽ അതൊരാകെ പ്രശ്നമാവില്ലേ എന്നങ്ങ് ചോദ്യം എന്ത് പ്രശ്നം ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ സുനീഷ് അയാൾക്ക് എന്ത് അധികാരമാണുള്ളത് അയാളുടെ മകൻ തെറ്റ് ചെയ്തത് അയാളുടെ മകനെ പുറത്താക്കിയത് അല്ലാതെ എൻ്റെ സുനീഷ് ഏട്ടൻ കാരണമൊന്നുമല്ല അത് ഞാൻ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ കരീംബായി പറയാണ് അത് പറ്റില്ല കാരണം നിൻ്റെ ഭർത്താവല്ല ഇപ്പോൾ സുനീഷ് ഈ വീട്ടിലെ ഒരു തോട്ടം കാരനാണ് അതുകൊണ്ട് തോട്ടക്കാരനെ തല്ലിയതിന്റെ പേരിൽ എന്തിനാണ് നീ ചോദ്യം ചെയ്യുന്നത് എന്നുള്ള ചോദ്യം വരും അപ്പോൾ നീ എന്ത് പറയും അപ്പോൾ അതോടുകൂടി ഈ നടക്കുന്ന കള്ളത്തരം എല്ലാം തന്നെ പുറത്തു ആവില്ലേ അതുകൊണ്ട് ഇപ്പോൾ സുനീഷിനെ നിന്നെ ദിവസവും കാണുകയെങ്കിലും ചെയ്യാം അതും കൂടി ഇല്ലാതാക്കണോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ആതിര പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങ് നിൽക്കണ്ടോ അങ്ങനെ ആ കരീംബായി പറയാണ് ആതിര നീ വിഷമിക്കേണ്ട ഞാൻ തന്നെ അയാൾക്കുള്ള ആ മുട്ടത്തലേനുള്ള പണി കൊടുത്തോ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ സുനീഷിനെ അടിച്ചപ്പോൾ എൻ്റെ കയ്യങ്ങ് തരിച്ചതാണ് ആ മുട്ട തലേൻ്റെ തല തച്ച് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അയാൾക്കുള്ള പണി ഞാൻ അയാൾ അറിയാതെ തന്നെ ഞാൻ കൊടുത്തോണ്ട് വരട്ടെ അതിനുള്ള സമയമാവുമ്പോൾ ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് കരീംഭായി അങ്ങ് ആതിരേ അങ്ങ് സമാധാനിപ്പിക്കാൻ സമാധാനിപ്പിക്കാനോ എന്നിട്ട് കരീംബായി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അങ്ങനെ ആതിരെയും സുനീഷും കൂടി അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് ഈ രുക്കുവിൻ്റെ അടുത്ത് പോയിട്ട് മുത്തുമാരൻ എൻ്റെ അച്ഛൻ അങ്ങ് സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ മകൻ മുത്തുമാരൻ നല്ല പയ്യനാണ് അതുകൊണ്ട് രുക്കു ഞാൻ പറയുന്നത് കേൾക്ക് നിൻ്റെ ഏട്ടനല്ലേ ഞാൻ അതുകൊണ്ട് മുത്തുമാരനെ കൊണ്ട് എത്രയും പെട്ടെന്ന് ആതിരയുമായിട്ടുള്ള കല്യാണം നടത്തണം അതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ആതിര പാവമാണെന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ പക്ഷേ ഈ സ്വത്തുക്കളുടെയൊക്കെ അവകാശി അവളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ തനി സ്വരൂപം പുറത്തെടുക്കാൻ തുടങ്ങും അപ്പോൾ അവളെ അന്വേഷിച്ച് ഏതെങ്കിലും ഒരു ഭർത്താവ് കയറി വരാതിരിക്കില്ല അയാളൊരു പാവമല്ലെങ്കിലോ അയാളെങ്ങാനും ഈ സ്വത്തുക്കളുടെയൊക്കെ കണക്കും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ അയാളാവും പിന്നെ ഇവിടുത്തെ ഭരണമൊക്കെ നടത്തുന്നത് അതിൻ്റെ മുന്നേ മുത്തുമാരനുമായിട്ട് ആതിരയുടെ ണം നടത്തണം അതിന് രുക്കു നീ വിചാരിക്കണം എന്ന് പറയട്ടോ അതിന് ഇക്കാര്യമൊന്നും ഞാനല്ല തീരുമാനിക്കുന്നു ചേട്ടൻ എന്റെ ഭർത്താവുമായിട്ട് സംസാരിക്കുക എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല അദ്ദേഹം തീരുമാനിക്കുന്നതാണ് ഇവിടെ നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞാലൊന്നും നിന്റെ ഭർത്താവ് അനുസരിക്കില്ല അതുകൊണ്ട് നീ തഞ്ചത്തിനും താളത്തിനും നിന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അയാളെ ഒന്ന് ബോധ്യപ്പെടുത്ത് മുത്തുമാറിനെ പോലത്തെ നല്ലൊരു പയ്യനെ ഇനി നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല അത്രയും തങ്കപ്പെട്ട സ്വഭാവമാണ് പിന്നെ മാതിരിയെ പൊന്നുപോലെ നോക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സോപ്പ് ഇടാനോ രുക്കുനെ അങ്ങനെ ഒരു പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നീട് മുത്തുമാരൻ്റെ അച്ഛൻ താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് സുനീഷ് ആതിരേയും കൂടി സംസാരിക്കുന്നത് കാണുകയാണ് അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് അവരുടെ അടുത്തേക്ക് അങ്ങ് പോവാനുട്ടോ എന്തിനാ ആതിര അന്യ ഇവനുമായിട്ട് സംസാരിക്കുന്നത് നിനക്ക് കിട്ടിയതൊന്നും പോരേടാ കല്ല് കിട്ടണോ എന്നങ്ങ് ചോദിച്ചിട്ട് സുനീഷിനെ വീണ്ടും അങ്ങ് അടിക്കാൻ വേണ്ടി കൈ ഒങ്ങാൻ കേട്ടോ അപ്പോഴത്തേക്കും ആതിര അങ്ങ് ദേഷ്യപ്പെടും തൊട്ടു പോവരുത് ഇയാളേനെ നിങ്ങളാര ഇയാളേനെ അടിക്കാൻ നിങ്ങളുടെ മകനെ പുറത്താക്കിയത് ഇയാൾ കാരണമൊന്നുമല്ല നിങ്ങളുടെ മകൻ തെറ്റ് ചെയ്തത് കൊണ്ടാണ് അയാൾ പുറത്താക്കിയത് എൻ്റെ മാല അയാൾ മോഷ്ടിച്ചു അതുകൊണ്ടാണ് അയാൾ പുറത്താക്കിയത് അല്ലാതെ ഈ നിരപരാധിയായ ഈ തോട്ടക്കാരനെ നിങ്ങൾ എന്തിനാണ് അടി നിങ്ങളുടെ മകനാണ് തെറ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ആതിര അങ്ങ് ചൂടാവും അങ്ങനെ ആതിരയുടെ ചൂടാകുലൊക്കെ കാണുമ്പോൾ കാർത്തികേനെ തന്നെ ആകങ്ങ് പേടിയാവാണ് അത് വരേനെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ആതിര സുനീഷിനോട് പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിൽക്കുമ്പോ ശ്വാസം മുട്ടുന്നു സുനീഷ് ഏട്ടാ വിടുന്ന് എവിടേക്കെങ്കിലും പോയാലോ ഞാനും സുനീഷേട്ടനും കൂടി ഒരുമിച്ച് ജീവിക്കണമെന്ന് തീരുമാനിച്ചതല്ലേ ഇനിയെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നും രക്ഷപ്പെടാം എന്നൊക്കെ സുനീഷിനോട് ആതിര പറയുന്നുണ്ട് അപ്പോൾ സുനീഷും പറയുന്നുണ്ട് എനിക്കും അടുത്തു ഈ കള്ളക്കളി നമുക്ക് എവിടേക്കേലും പോവാം ആതിര എന്നൊക്കെ പറഞ്ഞ് സുനീഷും ആതിരയോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അജയനെ തിരഞ്ഞോണ്ട് മാണിക്കമംഗലത്തേക്ക് ബോസ് വരാൻ കേട്ടോ എന്നിട്ട് ബോസ് അങ്ങ് ഭീഷണിപ്പെടുത്താണ് എനിക്ക് തരാമെന്ന് പറഞ്ഞു പൈസ നീ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെയും ഞാൻ ശവമാക്കാൻ എനിക്കറിയാം ശവം കുഴിച്ചിടാൻ മാത്രമല്ല ശവമാക്കാനും ഈ ബോസിനറിയാം എന്നൊക്കെ പറഞ്ഞ് അജയനെ അങ്ങ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ കാവേരിക്കും നന്ദിതക്കും നന്നായിട്ട് സംശയം വരികയാണ് അങ്ങനെ മൈതിലിയോട് ചെന്നിട്ട് കാവേരി ചോദിക്കുന്നുണ്ട് നീ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ നിന്നെ രക്ഷപ്പെടുത്താനുള്ള മാർഗവും ഞങ്ങൾക്കറിയാം നിന്നെ അജയൻ ചതിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ മൈതിലിയോട് പറയും